ഹലോ, അസ്സലാമു അലൈക്കും. മലപ്പുറം ബാനിയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അങ്ങനെ പോണു. അപ്പം ഇന്ന് നമ്മളെ ഉച്ച തിരിഞ്ഞിട്ടില്ലേ, കുറച്ച് വിശേഷങ്ങളാണ് കണ്ടു നോക്കി. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുക കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ 4 മണിക്ക് ഞാൻ കുട്ടികൾക്ക് കുറച്ച് ചായക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചായയൊക്കെ കുടിച്ച് കാണിച്ച് കുടുംബശ്രീക്ക് പോകണം. 9 ആഴ്ച കുടുംബശ്രീ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ കുടുംബശ്രീക്ക് പോകണം. അപ്പോൾ ചായയും പയമ്പൊരി ഉണ്ടാക്കാമെന്ന് കരുതി. പയമ്പൊരിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ആദ്യം ഇട്ടിരിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പം ഇനി നമ്മളെ പയമ്പൊരിയൊക്കെ അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ. അപ്പോൾ പയമ്പൊരിക്ക് ദോശൻ്റെ മാവ് ബാക്കിയുണ്ടെങ്കിൽ അതും കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഏത് പൊടിയാലും എടുത്താലും നല്ലോണം ശരിയാവും കേട്ടോ നമ്മളെ പയമ്പൊരി. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന റെസിപ്പി. അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ നമ്മളെ പയമ്പൊരി കൂടെ റെഡി ആക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയായ പയമ്പൊരിയാണ്. ഇനി നമ്മൾ ചായക്കണം എടുത്ത് കുടിച്ചട്ടെ. ഇങ്ങോട്ട് വേണം കുടുംബശ്രീക്ക് പോകാൻ. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ചായ എടുത്ത് കൊടുക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ നാടി നമ്മളിങ്ങനെ പോവാറിങ്ങിയപ്പോഴാണ് വെച്ചാൽ കൂട്ടുകാർക്ക് വേറൊരു കഥ ഞാൻ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മളെ ഇന്ന് കുറച്ച് നെല്ലിക്ക കിട്ടിയിന് കേട്ടോ. 1 മാസം മുന്നേ കിട്ടിയതാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ അരിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ടേ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാവരും പറയും ഇങ്ങനെ ഉണ്ടാക്കിയാൽ അരിസ്റ്റ് ആവുന്നില്ലത്. അപ്പോൾ അതിൽ കുറച്ച് ശർക്കരയും ഏലക്കായും പിന്നെ കറാമ്പൂക്കും അതൊക്കെ പൊടിച്ചിട്ടും ചെയ്തിരിക്കണ് ശർക്കര കുറച്ച് തോന ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ മറ്റേ ചെറിയത് കുറച്ചുള്ളത് ഞാനിട്ടതാണ്. മറ്റേത് ഇക്കട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിട്ടത് പിന്നെ അതിൻ്റെ മോറൊക്കെ ഇങ്ങനെ കെട്ടിങ്ങാണ്ട് പിന്നെ ഒരു തുണിയോണ്ട് അടച്ചങ്ങാണ്ട് മോറ് കെട്ടിങ്ങാണ്ട് അങ്ങനെയാണ് വെച്ചിരുന്നത്. ഇക്കത് പിന്നെ അടപ്പൊക്കെ അടച്ചങ്ങാണ്ട് ഒരു കവറിലാക്കി ഇങ്ങോട്ട് കുഴിച്ചിടും ചെയ്തിന് കേട്ടോ. അപ്പോൾ രണ്ടും ഒരു മായ തന്നെയാണ്. അപ്പോൾ കുഴിച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ കെട്ടി വെച്ചാൽ തന്നെ നമുക്ക് അരിസ്റ്റായി കിട്ടും. അപ്പോൾ നല്ല അരിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അരിച്ച് മാറ്റിങ്ങാണ്ട് പിന്നെ ഞാനതൊരു കുപ്പിക്ക് പാർന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ അരിസ്റ്റത്തിൻ്റെ ചുവനെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ട് നല്ലതാണല്ലോ നമ്മളെ ശരീരത്തിനൊക്കെ. അപ്പോൾ ഇനി അതിൻ്റെ പിന്നെ നെല്ലിക്ക കിട്ടിയങ്ങാണ്ട് ഇടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ വിടുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചങ്ങാണ്ട് നമ്മളെ കുടുംബശ്രീക്ക് അങ്ങോട്ട് പോകട്ടെ. ഇനി ഇനി വാതിലൊക്കെ അടച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ ഈ പഞ്ചായത്ത് റോട്ടുമ്പോൾ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നിലൊരു ടിപ്പറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കാക്കൂൻ്റെ ടിപ്പറാണ് കേട്ടോ, ഇക്കാൻ്റെ ഏട്ടൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ പോയിങ്ങാണ്ട് പിന്നെ നമ്മൾ മെയിൻ റോട്ടുമ്മക്ക് ചാടുകയാണ് കേട്ടോ. അതാണ് നിലമ്പൂർ റോഡ്. അപ്പോൾ ഇനി നമ്മളെ തറവാടൊന്ന് കാണിച്ചു തരാം നമുക്ക്. നമ്മൾ ആദ്യം വന്ന് കയറിയ പെരയാണ് കേട്ടോ അത് മക്കളെ. അപ്പോൾ ഈ പെരയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇമ്മി ഇപ്പി ഉണ്ട്. ഇമ്മി ഇപ്പി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കലാണ്. ഇവിടെ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ എപ്പോഴേലും അങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താക്കണ് ഇതിലേറെ ആടുകളൊക്കെ ഉണ്ട്. ഇനി കുറേ ഉണ്ട്. ഇനിയിപ്പോൾ കുറേയൊക്കെ വിറ്റതാണ്. ഞാൻ വരുമ്പോൾ തന്നെ ഉണ്ട് ഇവിടെ ആടുകളെ. ആടുകൾ നല്ലതാണല്ലോ അല്ലേ. നമ്മളെ പെരിയിലൊക്കെ ഉണ്ടാണത്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് നമ്മളെ ഫസ്റ്റിൽ വന്ന പേര. അപ്പോൾ ഇനി ഇതിലെങ്ങനെ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ. കുടുംബശ്രീക്ക് പോകണത് ഇതിലെങ്ങനെ അങ്ങോട്ടാണ്. അപ്പോൾ ഇതിന് നമ്മളെ പേരൻ്റെ വേക്കിൽ തന്നെ ആയിട്ട് തന്നെയാണ് പള്ളി മദ്രസ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്താണ് പള്ളി മദ്രസൊക്കെ. പള്ളിക്കും മദ്രസക്കും ഒന്നും പോകാനേ ഒരു ബുദ്ധിമുട്ടില്ല. ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ പറഞ്ഞേക്കാൻ ധൈര്യമായിട്ട് പറഞ്ഞേക്കാം നമുക്ക്. തറവാടിൻ്റെ വേക്ക് തന്നെയാണ്. പിന്നെ അതിലെങ്ങനെ നടന്ന് പോകണം. അപ്പോൾ ഇതിലെങ്ങനെയാണ് നടന്ന് പോയിട്ടാണ് പിന്നെ നമ്മളെ കുടുംബശ്രീൻ്റെ അവിടെ എല്ലാവരും പാടെ കൂടുതലൊരു പെരിയിൽ വെച്ചങ്ങാണ്ടാണ്. അപ്പം ഞാൻ തന്നെ ഉള്ളു മക്കളെ. ആ മേലുള്ളതും അല്ലാത്തവരൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും പാടും കൂടും ഒരു പെരിയിൽ. അപ്പോൾ നമ്മളെ കുടുംബശ്രീൻ്റെ പേരൊക്കെ ഇവിടെ എത്തിയിരുന്നു കേട്ടോ. അപ്പം ഇനി കുടുംബശ്രീയിലൊക്കെ ഒന്ന് പോയി വരട്ടെ. അപ്പോൾ അവിടെയൊക്കെയാണ് പോയി വന്നിരിക്കണ്. അപ്പം ഇനി നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മൾ തറവാട്ടിലായി നിന്ന് തിമ്പാൻ പോയിന്നൊരു പുഴയുണ്ട്. ആ പുഴയിൽ വള്ളമുണ്ടോ എന്നൊന്നും അറിയില്ല മക്കളെ. ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ മക്കളെ, ഈ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന സ്ഥലത്ത് കൂടിയൊക്കെ വള്ളം ഇങ്ങോട്ട് മൂടലുണ്ട് കേട്ടോ. ഒയിൽ വള്ളം വന്നാലും ഇങ്ങോട്ട് വള്ളം മൂടും. നമ്മളെ മെയിൻ റോട്ടുമ്പോൾ ഇങ്ങോട്ട് എത്തും. പിന്നെ വണ്ടിയൊക്കെ ബ്ലോക്കായി കാടൊക്കെ നിൽക്കലൊക്കെ ഉണ്ട് ഒയിൽ വള്ളം വന്നാൽ. ഇക്കൊരു പിന്നെ വല്ലാതെ ഇങ്ങോട്ട് ഉണ്ടായിട്ടില്ല. എന്നാലും ഉണ്ടായിക്കണ്.
അപ്പം നമ്മളെ പോയൊക്കെ എത്തിക്കണം കേട്ടോ. അതാണ് മക്കളെ നമ്മളെ പോയ, നമ്മൾ തിരുമ്പാൻ വന്നിങ്ങനെ പോയണത് കണ്ടിട്ട് തന്നെ ഭയങ്കര ഇടങ്ങാറ്. വള്ളമില്ലാതെ അങ്ങോട്ട് അയക്കണത് കണ്ടിട്ട് പോയത് വള്ളൊക്കെ ഇങ്ങോട്ട് വറ്റിങ്ങാണ്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇപ്പോഴും കുളിച്ചലൊക്കെ ഉണ്ട് കേട്ടോ മനുഷ്യന്മാർ. നമ്മൾ പിന്നെ തിരുമ്പാൻ വരലുണ്ട്. ഇനി വള്ളമില്ലാത്തവർക്ക് ഇപ്പം തന്നെ അറിയ കാര്യം. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുണ്ടൊക്കെ ഉള്ള ഒരു പോയ തന്നെയാണ് കേട്ടോ. അതിങ്ങനെ കാണുന്ന മാതിരിയല്ല. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ, ഇതന്നെയാണ് നമ്മൾ തിരുമ്പാൻ വന്നിങ്ങനെ പോയാൽ. ഇപ്പോൾ വെറും പാറക്കല്ല് മാത്രം ഉണ്ട്, വള്ളമൊന്നുമില്ല. ഇവിടെ പെണ്ണുങ്ങളും കുളിച്ചും താഴത്ത് ആണുങ്ങളും കുളിച്ചും. എന്നാലും ഇതിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇപ്പം തന്നെ ഇപ്പം ഇങ്ങനെ വള്ളം പറ്റിയാൽ ഇനിയിപ്പോൾ 3 മാസം കഴിച്ചുമ്പോൾക്ക് ഇപ്പോൾ തീരെയും വള്ളം ഉണ്ടാവില്ല. ഇനി മഴച്ചാണെങ്കിൽ ഇപ്പം 3 മാസം കഴിച്ചണ്ടേ. അപ്പം മഴയൊക്കെ വെജാണെങ്കിൽ ഇനിയും വള്ളമൊക്കെ തിരാറൊക്കെ കൂടും. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ, ഇതന്നെയാണ് നമ്മളെ പോയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മക്കളെ ആ ലൈക്ക് അങ്ങോട്ട് അമർത്തിക്കോളി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്തോളി. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരണ്ട് ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.